എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആൽഫാമിക്സ് മീഡിയ. ഒമാനിൽ ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഒരുപക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, കോറം നാച്ചുറൽ പാർക്കാണ്. എനിക്ക് തോന്നുന്നത് ഒമാനിൽ ഇത്രയും വിസ്തൃതിയും മനോഹരവുമായ വേറൊരു പാർക്ക് ഉണ്ടാവില്ലെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ പാർക്കിനുള്ളിൽ ബാർബിക്യൂ ഉണ്ടാക്കുവാനായിട്ട് ഇവിടെ അനുവാദമില്ല. ഇവിടുത്തെ മെയിൻ ഗേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ബോർഡിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ചതിന് ശേഷം എല്ലാവരും അകത്തോട്ട് കയറുക. ഈ പാർക്കിൻ്റെ പുറകിലായിട്ട് ആംബി തിയേറ്ററിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു വാട്ടർഫാള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാർക്കിൽ ഈവനിങ് ടൈമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കുതിര സവാരിക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ച് വെക്കേഷൻ ആയതുകൊണ്ട് അവരുമായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണിത്. നമുക്ക് ഈ പാർക്ക് സൈക്കിളിൽ ചുറ്റി നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. മെയിൻ ഗേറ്റിനോട് ചേർന്ന് സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു കടയും ഇവിടെ കാണാം. ഈ പാർക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് വളരെ മനോഹരമായ ഒരു ലേക്ക് ഉണ്ട്. നമുക്കിത് ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഐസ്ക്രീം പാർലർ, കോഫി ഷോപ്പ്, പോപ്കോണിൻ്റെ കടകൾ എല്ലാം ഈ പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാറാ ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. റൈഡിങ്, ഗെയിംസ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറുന്നതിന് എൻട്രി പാസ് ഉണ്ട്. പിന്നെ ഇവിടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. Thank you.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.